morning to all of you. Today's online class is a social science introduction to law. Upabhoktavum Niyamavum Consumer and Consumer Protection Act. This channel, Asha Shorts, is an educational channel. Along with the social science, little bit of introduction to law is also included in this channel. It will be helpful to a lot of people. ഈ ചാനൽ ആശ ഷോർട്സ് വിദ്യാഭ്യാസപരമായ ചാനലാണ്. സോഷ്യൽ സയൻസിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൂടെ നിയമപരമായ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മുതിർന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെ നിയമപാഠം പുസ്തകത്തിൽ നിന്നും നിയമപാഠം 9-ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ കൂടെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വീഡിയോസും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ കാണുന്നവർ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് ആവശ്യപ്പെടുന്നു. Subscribe to my channel when you are viewing the videos of this channel. This channel is helpful to children as well as grown-up people. ഉപഭോക്താവും നിയമവും. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഷോപ്പിംഗ് അനിവാര്യമായ കാര്യമാണ്. വളരെയധികം സാധനങ്ങൾ എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം ഉണ്ട്. അവ ഉൽപ്പാദിപ്പിക്കാൻ ഉൽപ്പാദകർ, അവ വിതരണം ചെയ്യാൻ കച്ചവടക്കാർ, ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു തരുന്ന വിതരണക്കാർ എന്നിവരും കൂടിക്കൂടി വരുന്നു. മാർക്കറ്റുകളിൽ എവിടെയും പരസ്യങ്ങളും കിഴിവുകളും സമ്മാനങ്ങളും തവണ പദ്ധതികളും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും വിതരണക്കാരെയും ഉൽപ്പാദകരെയും കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നു. ഇൻ ടുഡേയ്സ് വേൾഡ് ദർ ഈസ് എ tendency to buy everything, lots of things which are necessary for our living or not necessary. According to the advertisements coming in the newspapers and in all the marketplaces, loan facilities are there, along with discount in prices there. All these force people to buy lot of things which are necessary or unnecessary. This will increase the producers and marketing people. This is the situation where all have to depend on producers and market executives. Our state into a consumer state. വീട്ടിലും ജോലിസ്ഥലത്തും യാത്രക്കിടയിലും ടെലഫോൺ സൗകര്യം പലർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യമായിരിക്കുന്നു. വാഹനങ്ങൾ പെരുകി പെരുകി പൊതുനിരത്തുകൾ മനുഷ്യജീവന് അപകടകരമായ രീതിയിലായിരിക്കുന്നു. നിരത്ത് സൗകര്യമുള്ള പ്രദേശങ്ങളിലെല്ലാം നിരന്തരമായ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ കെട്ടി ഉയർത്തുന്നു. കെട്ടിടങ്ങൾക്കും മതിലുകൾക്കും ചുമരുകൾക്കും വർണ്ണശബളിമ കൊടുക്കാൻ പലതരം ചായങ്ങളും പോളിഷുകളും ലഭ്യമായിട്ടുണ്ട്. പണവും പണ്ടവും വീടുകളിൽ സൂക്ഷിക്കുന്നത് ആപൽക്കരമാണ്. ബാങ്കുകളെ ആശ്രയിക്കാതെ ജീവിക്കുക അസാധ്യം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾക്ക് സേവനം ആവശ്യമായി വരുന്നു. സർവീസസ് ആർ നെസസറി.
for every day-to-day life. Whether it is in home or during travel, telephone is a thing which is very, very necessary nowadays. The increasing number of vehicles is a threat to the life on the common road. Wherever transporting facility is there, all that places, lots of buildings are coming. Old buildings are abolished and new buildings are making. Paints and polishes coming to give color to the buildings and walls. We cannot keep money and ornaments in our home. We have to keep it safe in bank. So we have to depend upon the bank. Bank is very, very necessary nowadays. All these are services provided to people. സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നതിന് എതിരെയുള്ള നിയമങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ. Whenever we buy a commodity or whenever we use a service, the consumer is cheated. The consumer from cheating. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഈസ് മെയ്ഡ്. ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ പാകത്തിലുള്ള നടപടികളാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ. ഇൻ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് മെയ്ഡ് ഇൻ ദിസ് ടു ഹെൽപ്പ് ദ കൺസ്യൂമർ ഫ്രം ചീറ്റിംഗ് in the process of buying and servicing is included. ഉപഭോക്തൃ തർക്ക പരിഹാര വേദികൾ. ദേശീയ തലത്തിൽ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര നാഷണൽ കമ്മീഷൻ, സംസ്ഥാന തലത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര സംസ്ഥാന കമ്മീഷൻ, ജില്ലകൾ തോറും ഉപഭോക്തൃ തർക്ക പരിഹാര ജില്ലാ ഫോറങ്ങൾ. ഇങ്ങനെ മൂന്ന് തരം സ്ഥാപനങ്ങളാണ് ഈ നിയമപ്രകാരം ഉള്ളത്. 20 ലക്ഷം രൂപയിൽ കവിയാത്ത തർക്കങ്ങൾക്ക് പരാതി കൊടുക്കേണ്ടത് ജില്ലാ ഫോറത്തിൽ. 20 ലക്ഷത്തിനും 1 കോടിയിൽ കവിയാത്തതുമാണെങ്കിൽ സംസ്ഥാന കമ്മീഷനിൽ. 1 കോടിയിൽ അധികമാണെങ്കിൽ ദേശീയ കമ്മീഷനിൽ ആണ് പരാതി കൊടുക്കേണ്ടത്. There are 3 organizations in Consumer Protection Act. One in the national level, one in the state level, and one in the district level. Disputes which does not go beyond 20 lakh rupees have to be given in the district forum. Disputes above 20 lakhs and below 1 crore rupees are to be given in a state commission. Disputes above 1 crore rupees have to be given in a national commission. പരാതി എഴുതി കൊടുക്കണമെന്ന് മാത്രമേ നിയമം നിഷ്കർഷിക്കുന്നുള്ളൂ. നിശ്ചിത മാതൃകയൊന്നുമില്ല. അഭിഭാഷകനെ ഏർപ്പെടുത്തണമെന്ന് ഇല്ല. പരാതിയിൽ എല്ലാ വിവരങ്ങളും വിശദമായി എഴുതണം. എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും. സാധനമോ സേവനമോ കൈപ്പറ്റിയ ദിവസവും ആ ഡേറ്റും അതിൻ്റെ പറ്റിയുള്ള എല്ലാ വിശദമായ വിവരങ്ങളും, എന്താണ് പ്രശ്നമെന്നും, സാധനം കേടായതാണോ അതോ സേവനം ലഭിക്കാത്തതാണോ എന്നിങ്ങനെയുള്ള എന്താണ് പ്രശ്നം എന്നും വിശദമായി പരാതിയിൽ എഴുതിയിരിക്കണം. ഇത് കച്ചവടക്കാരന് അല്ലെങ്കിൽ സേവനദാതാവിന് അയച്ചു കൊടുക്കുകയും 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. 30 ദിവസത്തിൽ മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും ഫോറം മുന്നാകെ ഹാജരാകാൻ ആവശ്യപ്പെടുകയും
നിശ്ചിത ദിവസം വിധി പറയുകയും ചെയ്യും. ദർ ഈസ് നോ നീഡ് ടു കീപ്പ് ആൻ അഡ്വക്കേറ്റ് ഓർ ദർ ഈസ് നോ പെർട്ടിക്കുലർ ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ വൈറ്റ് പേപ്പർ ആൻഡ് ഓൾ descriptions should be given in the complaint. The other person's name and address, the description of the item purchased or the service got, what is the problem faced by the purchase or service, the date of purchase of or service. All this should be mentioned in the complaint. Within 30 days, the complaint should be answered by the other person. If not answered within 30 days, both are called in the forum and there will be a date kept for telling the verdict. If the other person is not ready to obey the instruction, then there is an act for arresting him. മറ്റ് കോടതികളുമായുള്ള ഒരു പ്രധാന വ്യത്യാസം തെളിവ് കാര്യത്തിലുള്ള സമീപനമാണ്. തെളിവ് നിയമം എന്ന ഒരു പ്രത്യേക നിയമമുണ്ട്. ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള തെളിവുകൾ വേണമെന്ന് നിഷ്കർഷിക്കേണ്ട ആവശ്യം ഉപഭോക്തൃ തർക്ക പരിഹാര വേദികൾക്ക് ഇല്ല. കേസ് കേൾക്കുന്ന അതിൻ്റെ പ്രസിഡന്റിനും അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മതി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അതർ കോർട്സ് ആൻഡ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട്? ദർ ഈസ് ആൻ ആക്ട് കോൾഡ് ആസ് എവിഡൻസ് ആക്ട്. എവിഡൻസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ദർ ഈസ് നോ നീഡ് ടു ഗീവ് എവിഡൻസ് ഇൻ പ്ലേസ് ഓഫ് ദാറ്റ്. ദ പ്രസിഡൻറ്റ് ആൻഡ് ദ അതർ മെമ്പേഴ്സ് should be convinced of the truth. Jilla forathinte president jilla judge ayi niyamikkapadan yogyathulla aalayirikkanam. Adinu purame rendu angangalkku pratheka yogyatha illa. Samsthana commission de president udyogathil irikkunnatho retire aayatho aaya high court de judge aayirikkanam. Deshiya commission de chairman supreme court de judge yo retire cheyda supreme court de judge yo aayirikkanam. The president of district forum is a district judge or retired judge. There is no need of particular qualifications for the other two members. State commission's president should be retired person or the present high court judge. National commission chairman is a retired or present Supreme Court judge. We continue the videos with other topics in the coming sessions. Let me remind all of you to completely watch all my videos and subscribe also.